ആയുർവേദത്തില് നമ്മുടെ ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫിന് ഉപസ്തംഭ, ത്രീ ഉപസ്തംഭ എന്ന് പറയും. അതിൽ ആഹാരം, നിദ്ര ആൻഡ് ബ്രഹ്മചര്യം, ഇതിനകത്ത് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് നിദ്ര എന്ന് പറയുന്നത്, അതായത് ഉറക്കം. അത് അതില്ല എങ്കിൽ, അത് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് വളരെയധികം നമുക്ക് പല പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. പല വ്യതിചലനങ്ങൾക്കും, ശരീരത്തിലുണ്ടാകുന്ന പല ദോഷ വ്യതിചലനങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ എന്തെന്ന് പറയുമ്പോൾ പല ആഹാര രീതികൾ കാരണമെന്ന് പറയുമ്പോൾ ഇതിനൊരു കാരണമുണ്ടാവുമല്ലോ, ഈ ഇൻസുമനിയ വരാൻ കാരണമുണ്ടാകും. അത് നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് വിഭജിച്ചിട്ടാണ് ഇതിനെയും പറയുന്നത്. അത് ആഹാരജമായിട്ടുള്ള കാരണങ്ങളും വിഹാരജമായിട്ടുള്ള കാരണങ്ങളും മാനസികമായിട്ടുള്ള കാരണങ്ങളുമാണ് ഇതിനും നിദ്രയ്ക്ക് ഹാനിയുണ്ടാകുന്ന കാരണങ്ങൾ. ആഹാരജമായിട്ടുള്ള കാരണങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രൂക്ഷാഹാരങ്ങളും അതുപോലെ ലേറ്റ് ഡൈനിങ്ങും അങ്ങനെയുള്ള പല കാരണങ്ങളും അതിൽ ഉറക്കമില്ലായ്മ വരാൻ കാരണമുണ്ട്. അതുകൂടെ തന്നെ നമ്മൾ ഓവർ എക്സേഷൻ ജോബ്, നമ്മൾ അധികമായിട്ട് ജോലി ചെയ്യുക, നമ്മുടെ ശരീരത്തിന് അധികമായിട്ടുള്ള ഭാരം കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ, നമ്മൾ ആക്ടിവിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ എന്നിവ ഒരു കാരണമാകുന്നുണ്ട്. അതുപോലെ മാനസികമായിട്ടുള്ള അധികമായിട്ടുള്ള വിഷാദം, ഒരുപാട് നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, ദേഷ്യപ്പെടുക എന്നുള്ള കാരണങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിലെ ചില ദോഷങ്ങൾ, അതായത് തർപ്പക കഫ, സാധകപിത്ത, പ്രാണവായു, ഇന്നീ ദോഷങ്ങൾക്ക് മാറ്റങ്ങൾ, വ്യതിചലനം ഉണ്ടാകുകയും ആ ദോഷങ്ങളുടെ കാരണത്താൽ നമ്മുടെ ഓജസ് നഷ്ടപ്പെടുകയും അവിടെയാണ് നിദ്രാനാശം അവിടെ നമുക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് തർപ്പക കഫ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നറിഷ് ചെയ്യുന്ന ഒരു കഫയാണ്. അത് അതെന്ന് പറയും, ആ അതിൻ്റെ നാശം സംഭവിക്കുമ്പം ആ നറിഷ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുപോലെ പ്രാണവായു എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിലിരിക്കുന്നതാണ്, അത് നമ്മുടെ ശരീരത്തിൽ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്നു, അത് കാരണവും നമ്മുടെ ശരീരത്തിൽ ഉറക്കമില്ലായ്മ വരാൻ കാരണമുണ്ട്. അതുപോലെ സാധകപിത്ത, അതുപോലെ അതും സെൻസറി അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പിത്തമാണ്. അത് ആ ദോഷാസിൻ്റെ വിശേഷം കാരണം ഇതുപോലുള്ള ആഹാര നിദാന കാരണങ്ങൾ കൊണ്ടും പല പ്രവൃത്തികൾ കൊണ്ടും ഈ ദോഷാസിന് വിശേഷം ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിന് ഈ ഒരു ഇംബാലൻസ് ഡെവലപ്പ് ചെയ്ത് അത് നിദ്രാനാശത്തിലേക്ക് എത്തിപ്പെടുന്നു. അതാണ് നിദ്രാനാശമെന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. ആയുർവേദത്തിൽ പറയുമ്പോൾ ഈ അലോപ്പതിയിൽ പറഞ്ഞ മാതിരി തന്നെ പ്രൈമറി, സെക്കൻഡറി എന്നുള്ള ഡിവിഷനിൽ തന്നെ ഏകദേശം പറയാവുന്ന രണ്ട് വിഭാഗം ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ഈ നിദ്രാഭ്രംശം എന്നും ഒന്ന് നിദ്രാഭംഗം അല്ലെങ്കിൽ നാശം എന്ന് പറഞ്ഞ്. നിദ്രാനാശം എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ, അതായത് ഒരു സെക്കൻഡറി ലെവൽ ഓഫ് ഇൻസോംനിയ ലെവലിലേക്ക് പറയാവുന്ന സാധനമാണ് നിദ്രാനാശം. നിദ്രാഭ്രംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോവുക, അതായത് ഉറക്കം വരുന്നു, ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, ചിലപ്പോൾ ഇനിഷേഷൻ കിട്ടാൻ താമസിക്കുന്നു, ഇതെല്ലാം നിദ്രാനാശ ഈ ഭ്രംശത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആയുർവേദ രീതിയിൽ ഇതിൻ്റെ ഒരു നിദാനം നോക്കിയാൽ ശരിക്കും ശരീരത്തിലെ കഫം വർദ്ധിച്ച് ആ കഫത്തിൻ്റെ കഫം വാദത്തിന് രുദ്ധത, അതായത് വാദത്തിൻ്റെ രോധനം സംഭവിക്കും. വാദമാണ് മൂമെൻറ്റ്. ഈ മൂമെൻറ്റിന് രോധം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുന്നു. ഈ ബ്ലോക്കാണ് സ്വാഭാവികമായിട്ടും നമുക്കത് ഒരു രോഗത്തിലേക്ക് വരുന്നത്. പിന്നെ നിദ്രാനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം നമുക്ക് ഉറക്കം തീരെ ഇല്ലായ്മ ഉള്ള അവസ്ഥയാണ്. അത് ശരിക്കും വാദവൃദ്ധിയാണ്, ശരീരത്തിൽ വാദം വർദ്ധിച്ചിരിക്കുക. വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റാണ്. അപ്പോൾ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റുകൾ ഏറ്റവും കൂടിയിരിക്കുന്നത് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച മാതിരി ഇത് രൂക്ഷത വർദ്ധിക്കുക എന്നുള്ളതുകൊണ്ടാണ്. ശരീരത്തിലെ ഡ്രൈനസ് കൂടുക, ശരീരത്തിൻ്റെ ഡ്രൈനസ് കൊണ്ടാണ് തീർത്തും ഉറക്കമില്ലായ്മ വരിക. മറ്റതങ്ങനെയല്ല, ഒരു ഭ്രംശം മാത്രമായിട്ടാണ് വരിക. ഇതൊരു തീർത്തും ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്ന കണ്ടീഷനാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആങ്സൈറ്റി, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡിപ്രഷൻ, ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ സ്വാഭാവികമായിട്ടുള്ള ഡിപ്രഷൻ ശരിക്കും ഒരു കപാധികമായ അവസ്ഥയാണ്. പക്ഷേ ഇതിൽ ആങ്സൈറ്റി ഡിപ്രഷനാണ്, ആങ്സൈറ്റിയെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഡിപ്രഷനും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പലതരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഈ നിദ്രാനാശവും നിദ്രാഭ്രംശവും എന്നുള്ള രണ്ട് തരത്തിൽ ആയുർവേദം പറഞ്ഞ് ഈ ദോഷാടിസ്ഥാനത്തിൽ, ഇതൊരു ദോഷാടിസ്ഥാനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് ഇതേമാതിരി തന്നെ ഈ നമ്മുടെ ഒരു സ്ഥൗല്യത്തിലും ഈ ഒരു നിദ്രാനാശമുണ്ട്. സ്ഥൗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒബിസിറ്റി കണ്ടീഷൻ, നല്ലോണം ശരീരം തടിച്ചു കഴിഞ്ഞാൽ ഈ നിദ്രാനാശം എന്നുള്ള അവസ്ഥ നമുക്ക് കാണാം.
ഇപ്പോൾ ഉറക്കമില്ലായ്മ എന്നുള്ള ഒരു അവസ്ഥ ശരിക്കും ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാനസികമായിട്ട് സ്ട്രെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് കാണുക. ഇതൊക്കെ ശരിക്കും ഇതിൻ്റെ ഒരു ചെറിയ ഒരു സ്പാർക്കാണ്, അത് ആദ്യത്തെ ഒരു പൂർവ്വരൂപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇതാണ് നമുക്ക് ഉറക്കമില്ലായ്മയുടെ കൊണ്ടുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അത് പൂർവ്വരൂപത്തിലൊക്കെ ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും മൈന്യൂട്ടായിട്ട് നമ്മളെ കുറിച്ച് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പിന്നെ ഉറക്കം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴേക്കും ഈ കണ്ടീഷൻസൊക്കെ കുറേയും കൂടി നമ്മുടെ മനസ്സിലും ശരീരത്തിലും എഫക്റ്റ് വന്നിട്ടുണ്ടാവും.